നമസ്കാരം എഡ്ജോ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രം. LDC മെയിൻ എക്സാമിനും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിലബസാണ് ഭൂമിശാസ്ത്രം. അപ്പോൾ ഓരോ സെഷനും നമുക്ക് പഠിച്ചു തുടങ്ങാം. ഭൂമി ജോഗ്രഫി അൾമജസ്റ്റ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ടോളമിയാണ്. അപ്പോൾ ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഭാഷയാണ് ഗ്രീക്ക്. ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതയുടെയും മനുഷ്യൻ ഉൾപ്പെട്ടിട്ടുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളെയും മനുഷ്യൻ ഉൾപ്പെട്ടിട്ടുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണവും കുറിച്ചുള്ള പഠനം. അപ്പോൾ ഭൂമിയിൽ മനുഷ്യൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതയുടെയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള അതിലെ ജീവജാലങ്ങളുടെ ക്രമീകരണം. ഇപ്പോൾ ജോഗ്രഫി എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ടോളമി. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. ജോഗ്രഫി അൾമജസ്റ്റ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ടോളമിയാണ്. ജോഗ്രഫി അൾമജസ്റ്റ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ടോളമിയാണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഇറാതോസ്തനീസാണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കുന്നത്. ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാതോസ്തനീസ്. ഭൂമിയുടെ ഏകദേശം ഭാരം ആദ്യമായി അളന്നത് ഹെൻറി കാവൻഡിഷാണ്. ഭൂമിയുടെ ഏകദേശ ഭാരം ആദ്യമായി അളന്നത് ഹെൻറി കാവൻഡിഷാണ്. ഭൂമിക്ക് ഗോളാകൃതിയിലാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തയൻ തെയിൽസാണ്. ഭൂമി ഗോളാകൃതിയിലാണ് എന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തെയിൽസാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ജോഗ്രഫി എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിൽ നിന്നാണ്. ടോളമി രചിച്ച പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമജസ്റ്റ് എന്നീ പുസ്തകങ്ങൾ. ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞ ആണ് ടോളമി. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിച്ച സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം, അല്ലെങ്കിൽ ജിയോസെൻട്രിക് തിയറി എന്ന് പറയും. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തെയിൽസാണ്. ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറാതോസ്തനീസാണ്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. അപ്പോൾ ഈ രണ്ട് പേരുകൾ നമുക്ക് വളരെ ഫെമിലിയറാണ് അല്ലേ, പൈതഗോറസും അരിസ്റ്റോട്ടിലും. അപ്പം പൈതഗോറസും അരിസ്റ്റോട്ടിലും എന്താ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് അവരുടെ വാദം. അവർ ഗ്രീക്ക് തത്വചിന്തകരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ശക്തമായി പിന്താങ്ങിയതാണ് കോപ്പർനിക്കസ്. അപ്പോൾ അടുത്തൊരു തത്വചിന്തകനും ഭൂമിയുടെ ഗോളാകൃതി ആണെന്ന് ശക്തമായിട്ട് പിന്താങ്ങിയ ഒരു വ്യക്തിയും കൂടിയാണ് കോപ്പർനിക്കസ്. ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെൻബലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ജോഗ്രഫി ഭാഗത്ത് പഠിക്കുമ്പോൾ ഒരുപാട് തത്വചിന്തകന്മാരെ, ഒരുപാട് പുസ്തകം രചിച്ച ആൾക്കാരെ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് കോപ്പർനിക്കസ്, ടോളമി ഇവരൊക്കെ. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ പ്രത്യേകത എന്താണ്? കോപ്പർനിക്കസ് ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയത്തെ ശക്തമായിട്ട് പിന്താങ്ങി ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് എന്ന പുസ്തകം രചിച്ച കോപ്പർനിക്കസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുമെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര്യഭട്ടൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മെഗല്ലൻ.
ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ധ്രുവ പ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ധ്രുവ പ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ പറയുന്നതാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായിട്ടുള്ള ഗോളാകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡിന് എന്ന പദം എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഭൂമിയുടെ ആകൃതി. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ ഏകദേശം 11 വർഷങ്ങളാണ്. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെക്കാൻ എത്ര ദിവസങ്ങൾ വേണ്ടി വന്നു? ഏകദേശം എത്ര ദിവസങ്ങളല്ല, വർഷങ്ങൾ വേണ്ടി വന്നു. ഏകദേശം 11 വർഷങ്ങൾ വേണ്ടി വന്നു. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എന്ന് പറയുന്നത് 40,000 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഏകദേശ ആരം 6,370 കിലോമീറ്ററാണ്. BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 250,000 സ്റ്റേഡിയ. ഗ്രീസിൽ അക്കാലത്ത് ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് സ്റ്റേഡിയ എന്ന് പറയുന്നത് എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറോത്തോസ്തനീസ്. BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന് ഗ്ലോബിൽ നടുകെ കാണുന്ന വരകൾ ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകൾ അക്ഷാംശ രേഖകൾ. ലോകഭൂമി ദിനമായി ആചരിക്കുന്ന ദിവസം April 22. 2020 ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ. 2021 ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം റീസ്റ്റോർ അവർ എർത്ത്. ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ 2 പ്രധാന സമീപന രീതികളാണുള്ളത്. വ്യവസ്ഥാപിത സമീപനം, സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ആൻഡ് മേഖലാ സമീപനം, റീജിയണൽ അപ്രോച്ച്. വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. സമീപനം ആവിഷ്കരിച്ചത് കാൾ ടയർ. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആണ്. ജിയോയിഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഭൂമിയുടെ ആകൃതി എന്നാണ്. ഗ്ലോബിൽ നടുകെ കാണുന്ന രേഖകൾ രേഖാംശ രേഖകൾ എന്ന് പറയുന്നു. ഗ്ലോബിൽ കുറുകെ കാണുന്ന രേഖകൾ വരകളാണ് അക്ഷാംശ രേഖകൾ. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം April 22. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക ഭൗമദിനമായി ആചരിക്കുന്ന ദിവസം April 22. 1970 മുതലാണ് ഭൗമദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. 2020 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ് ക്ലൈമറ്റ് ആക്ഷൻ. 2020 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ. 2021 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം റീസ്റ്റോർ അവർ എർത്ത്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ലോക ഭൗമദിനം April 22. 2020 ഭൗമദിനത്തിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ. ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം റീസ്റ്റോർ അവർ എർത്ത്. ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ 2 പ്രധാന സമീപ രീതികളാണുള്ളത്. ഒന്നെന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് രീതി, പിന്നെ രണ്ടാമത്
റീജിയണൽ അപ്രോച്ച് രീതിയുമാണ് ഭൂമിശാസ്ത്ര പഠനത്തിന്. വ്യവസ്ഥാപിത സമീപനം ആവിഷ്കരിച്ച അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് മേഖലാ സമീപനം, അതായത് റീജിയണൽ അപ്രോച്ച് കാൾഡിയർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേ നല്ല വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഭൂമിയുടെ ലെയേഴ്സ് ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തെ നമ്മൾ പറയുന്ന പേരാണ് ഓക്സിബോട്സ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡിനെ പറയുന്ന പേരാണ് അച്ചുദണ്ഡ്. ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ ഭൗമ പരിതലങ്ങളുടെ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ, ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിക്ക് അറിയപ്പെടുന്നത് ഭൂവൽക്കം ക്രസ്റ്റ്, ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ഭൂവൽക്കം ബാഹ്യ സിലിക്കേറ്റ് എന്നൊക്കെ, ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നതാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് മാൻറ്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് മാൻറ്റിൽ. മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നാണ് ശിലാമണ്ഡലം, സ്ഥല മണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ശിലാമണ്ഡലത്തിനെയാണ്. ഭൂവൽക്കത്തിൽ വൻകരക ഭാഗങ്ങളുടെ മുകൾ തണ്ട് അറിയപ്പെടുന്നത് സിയാൽ. ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾ തണ്ട് അറിയപ്പെടുന്നത് സിയാലാണ്. സിയാലിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന കടൽത്തറയാണ് സീമ. ലിത്തോസ്ഫിയറിന് താഴെയുള്ള അർദ്ധദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ഭൂമിയുടെ ഭാഗങ്ങൾ, പാളിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഭൂവൽക്കം, മാൻറ്റിൽ, ക്യാമ്പാണ്. ഭൂമിയുടെ പാളിയുടെ സവിശേഷതകൾ. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താരതമ്യേന നേരത്തെ പുറന്തോടിനെയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനമാണ് ഭൂവൽക്കത്തിനുള്ളത്. രണ്ട് ഭാഗങ്ങൾ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവുമാണ്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് വിളിക്കുന്നത്. വൻകര, സിയാൽ. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. മാൻറ്റിൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്ക പാളിക്ക് താഴെ കൂടി 2900 കിലോമീറ്റർ വരെയാണ് മാൻറ്റിൽ. പിന്നെ ക്യാമ്പ്, ഭൂമിയുടെ കേന്ദ്രഭാഗം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.